ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറയപ്പെടുന്നത് ഉബൈന എന്ന് പറയുന്ന റാഹിൽ മകൻ കോര എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. അതിലെ ഒന്നാം പ്രതിയായിട്ട് ചേർത്തിരിക്കുന്ന ഹെയ്ൻസ് എന്ന് പറയുന്ന കക്ഷിയാണ്, അത് അദ്ദേഹത്തിനെതിരെ ബ്ലാക്ക് മെയിലിംഗ് ആണ് കുറ്റം കൊടുത്തിരിക്കുന്നത്. എനിക്കെതിരെ ഡിഫൈമേഷൻ ആണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. ഞാൻ പറഞ്ഞ ഏത് വാക്കിന്റെ പുറത്താണ് ഡിഫൈമേഷൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് വ്യക്തമല്ല. ഉബൈന എന്ന് പറഞ്ഞ സംവിധായകന്റെ ഈ ഒരു സിനിമ, റാഹേൽ മകൻ കോര എന്ന് പറഞ്ഞ സിനിമ, തിയേറ്ററിൽ ഒരു തരത്തിലുള്ള ചലനം ഉണ്ടാക്കാത്തൊരു സിനിമയാണ്. നിങ്ങൾക്ക് നോക്കാം ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. എട്ട് നില പൊട്ടിയ ഒരു സിനിമയുടെ സംവിധായകൻ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകം പരിപാടിയാണിത്. കാരണം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ധാരാളം അറിയണം ഞാൻ എന്ന് പറഞ്ഞൊരു സംവിധായകൻ മലയാളത്തിൽ ഉണ്ടെന്ന്, ഉബൈൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്നു. കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതാ ഇപ്പോൾ ചർച്ച നടത്തുന്നു, മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നു, വലിയ പ്രശ്നമാകുന്നു. അപ്പോൾ അത് മാത്രമാണ് ഇതിന് നടന്നിട്ടുള്ളത്. അല്ലാതെ എനിക്കെതിരെ ഡിഫേമേഷൻ കേസ് കൊടുക്കുകയാണെങ്കിൽ എത്ര സിനിമാക്കാർ ഇതിന് മുൻപേ കൊടുക്കേണ്ടതാണ്. അത് നൂറുകണക്കിന് ആളുകളുടെ പരിശ്രമത്തിലൂടെ, നൂറുകണക്കിന് ആളുകളുടെ കലാവിഷ്കാരത്തിലൂടെ ഒക്കെയാണ്. ആ ഒരു പരിശ്രമം വലുതാണ്. പക്ഷെ ആ പരിശ്രമവുമായി എന്തെങ്കിലും തരത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഒരു നിരൂപകന്റെ പരിശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരാൾ, ഒരു നിരൂപകൻ ദാ ഇവിടെയുണ്ട് എന്ന പ്രഖ്യാപനം മറുസൈഡിലുമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തിനാണ് നിങ്ങൾ ഓരോ ആളുകളുടെ അധ്വാനത്തെ കമ്പയർ ചെയ്യുന്നത്? എൻ്റെ അധ്വാനത്തെയും സിനിമാ നിരൂപകരുടെ അധ്വാനത്തെയും സിനിമാക്കളുടെ അധ്വാനത്തെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ പെയ്ഡാണ്. സിനിമയിലെ യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരനും പെയ്ഡാണ്, ഓരോ തൊഴിലാളിയും പെയ്ഡാണ്. അവർക്ക് എക്സ്ട്രാ ബാറ്റേ ഉണ്ട്. സമയം ഒരു രാത്രി അവർക്ക് അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞാൽ ഡബിൾ ചാർജാണ്. അത്രയും വലിയ കാശ് കൊടുത്തിട്ടാണ് അവർ അവരെ പിന്നെ തൊഴിലിന് വെച്ചിരിക്കുന്നത്. അവർ ആ കാശ് വാങ്ങിച്ചിട്ട് ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പ്രവർത്തിച്ച സംവിധായകൻ കാശ് വാങ്ങുന്നു, സിനിമാറ്റോഗ്രാഫർ കാശ് വാങ്ങുന്നു, എല്ലാവരും കാശ് വാങ്ങിച്ചിട്ട് പ്രൊഡ്യൂസർ കൊടുത്ത കാശ് വാങ്ങിച്ചിട്ട് അതിനുശേഷം ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഇവർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സിനിമ ഇറക്കുന്നത് തിയേറ്ററിനകത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു സാധാരണക്കാരൻ 150 രൂപ കൊടുത്ത് കാണുന്ന സമയത്ത് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അതിന് ഇത്ര ഇൻടോളറൻസ് എന്തിനാണ്? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അഭിപ്രായമായിട്ട് എടുത്താൽ പോരെ? ആ സിനിമ പരാജയപ്പെടുന്നത് ആ സിനിമയുടെ കഴിവുകളെ ഫ്രീ ആയി കൊടുക്കുന്നതല്ല, അതിനെ അംഗീകരിച്ച് നമ്മൾ പണം കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പേയ്മെന്റ് അത് യൂട്യൂബർമാർക്കും ഉണ്ടല്ലോ, ഈ പറയുന്ന നിരൂപകർക്കും ഉണ്ടല്ലോ. അവരുടെ ചാനലിലൂടെ, അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ വീഡിയോ ഇറങ്ങുന്നതിൽ ഈ പറയുന്ന എത്ര ആളുകൾ കാണുന്നു, എത്ര ഹിറ്റ് ഉണ്ടാകുന്നു, എത്ര വ്യൂസ് ഉണ്ടാകുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്കും പണം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പണം എല്ലായിടത്തും ഉണ്ട്. ആ പണത്തിന് വേണ്ടി ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ മോശമായി പോലും ഉപയോഗിക്കുന്ന സാഹചര്യം കൊണ്ടല്ലേ? ഇതിപ്പോൾ ദാ ഒരു കോടതിയാണ്. ഒരാളല്ല, ഒരു നിർമ്മാതാവല്ല, ഒരു സമൂഹമല്ല, ഏതെങ്കിലും ഒരു മാധ്യമമല്ല, നിയമം തന്നെ പറയുകയാണ് വിനാശകരമായ ഒരു പ്രവൃത്തിയാണ് എന്ന്. ബോംബിംഗ് എന്നൊരു പദപ്രയോഗം ഒരു നിയമവ്യവസ്ഥയിലൂടെ പുറത്തു വരണമെങ്കിൽ അത് എത്രത്തോളം വിനാശകരമായിരിക്കും? കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണ്? കോടതി സിനിമ റിവ്യൂ ചെയ്യരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. കോടതി പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്യരുത്, പണം ആവശ്യപ്പെടരുത്, നിങ്ങൾ നിങ്ങളുടെ സിനിമയ്ക്ക് നല്ല റിവ്യൂ പറ പോസിറ്റീവ് റിവ്യൂ പറയണമെങ്കിൽ പണം തരണം, ഇല്ലെങ്കിൽ പണം തന്നില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ പറയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണികളും ബ്ലാക്ക് മെയിലും അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പണ്ടേ അനുവദനീയമല്ല. അത് ഇപ്പോഴും പുതുതായിട്ട് രൂപപ്പെട്ട ഒരു നിയമമല്ലല്ലോ. അപ്പം ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമാക്കാർക്ക് പരാതി കൊടുക്കാം, അതിനടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ട് അന്വേഷിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുകയോ അതിനുശേഷം കോടതിക്ക് ശിക്ഷിക്കുകയോ ചെയ്യാലോ. അത്തരം സംവിധാനം നമ്മുടെ നാട്ടിലില്ല. എന്തിനാണ് ആവശ്യമായ ഭയപ്പാട്? എന്തിനാണ്? കോടതി പറഞ്ഞിട്ടുള്ളത് ഇതാണ്, അല്ല സിനിമ റിവ്യൂ ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ അതിനൊരു സാഹചര്യമുണ്ടല്ലോ അശാന്ത്. അതായത് ഒരു സിനിമ തുടങ്ങുന്നു, ഇന്റർവ്യൂവിന് പുറത്ത് വന്നിട്ട് പറയുകയാണ് ഇത് ഭയങ്കര ലാഗാണ്, ഇത് കാശിന് കൊള്ളില്ല, അതിലെ സംവിധായകനെ ചീത്ത പറയുന്നു, അതിലെ അഭിനേതാക്കളെ വയ്യ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നു, അങ്ങനെ പലതരത്തിൽ പുതിയ പുതിയ വേർഡുകളാണ്, എനിക്ക് പലതും അറിയില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഇൻ്റർവ്യൂവിന് 1.5 മണിക്കൂർ പടം കഴിയുമ്പോൾ ഇറങ്ങി അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തുക എന്നൊക്കെ പറയുന്നത് കുറ്റകരമല്ലേ? അത് മനുഷ്യനെ അധിക്ഷേപിക്കലല്ലേ? ആരാണ് നടത്തിയിട്ടുള്ളത്? വയ്യ എന്ന് പറയുന്ന ആൾ ഞാനാണ്. ഞാനിതുവരെ ഒരു തിയേറ്ററിലും ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ചാനലാണ് ചെയ്യുന്നത്. പിന്നെ ഇൻ്റർവെല്ലിന് കൊടുക്കാനുള്ള മാധ്യമം എവിടെ നിന്നാണ് വരുന്നത്? ഓൺലൈൻ മീഡിയ ആരാണ് ഇതിനകത്ത് കയറ്റുന്നത്? തിയേറ്ററുകാർ തന്നെയല്ലേ? തിയേറ്ററുകാർ കയറ്റുന്നത് എന്തിനാണ്? അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ കാശ് കൊടുത്ത് വിളിച്ചു വരുത്തുന്നതാണ് ഓൺലൈൻ മീഡിയയെ. എന്നിട്ട് എറണാകുളം വനിതാ വിനിത തിയേറ്ററിലാണ് ഇതിൻ്റെ തള്ള്. അവിടെ പോയിട്ട് തിരക്കാണ്. അത്രയും മീഡിയ, ഓൺലൈൻ മീഡിയ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ക്രൂസും അവരുടെ ഫ്രണ്ട്സും അവരുടെ ബന്ധുക്കളെല്ലാം ഇരുന്ന് കൈയടിച്ച് പുറത്ത് വന്ന് ഗംഭീര സിനിമ എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
ആണ്. ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് മോശം റിവ്യൂ വനിത തിയേറ്ററിനകത്ത് ഏതെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. കാരണം ഇവരാളുകൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത്, എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിന് റിവ്യൂ എടുക്കുന്ന പരിപാടി, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞ FDFS കഴിഞ്ഞ ഉടനെ റിവ്യൂ കൊടുക്കുന്ന പരിപാടിക്ക് പിന്നെ ചൂട്ടുപിടിക്കുന്നത് ഇവർ തന്നെയാണ്, സിനിമാക്കാർ തന്നെയാണ്. അവർക്കാണ് ഇവരെ ആവശ്യം.